ഓണം മമ്പർ ഇപ്പോൾ നമ്മളിൽ പലരും വിചാരിച്ച് നമുക്കൊക്കെ കിട്ടുമെന്ന്, പക്ഷെ കിട്ടിയില്ല. കിട്ടിയത് അങ്ങ് തമിഴ്നാട്ടുകാർക്കാണ്. ആ ബമ്പർ പ്രഖ്യാപനം വന്നതു മുതൽ തിരയുകയായിരുന്നു ആ ഭാഗ്യശാലിയെ. ഒരാളല്ല, നാലു പേർ ചേർന്നാണ് ആ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവരിതുവരെ കാണാൻ മറയത്തായിരുന്നു, പക്ഷേ ഇന്നിപ്പോൾ മാതൃഭൂമി ന്യൂസ് അവരെ കണ്ടെത്തി വെളിച്ചത്തേക്ക് കൊണ്ടുവരികയാണ്. അതിലെല്ലാവരും വന്നിട്ടില്ല, അതിലൊരാൾ മാത്രം, സ്വാമിനാഥൻ. സ്വാമിനാഥൻ ആ സന്തോഷം ഇന്ന് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവെക്കുകയാണ്. ആദ്യം സ്വാമിനാഥൻ്റെ പ്രതികരണത്തിലേക്ക്, പിന്നീട് എങ്ങനെയാണ് 25 കോടിയുടെ ഭാഗ്യം കയ്യിൽ വന്ന കഥ എന്ന് സ്വാമിനാഥൻ പറയും. ഇത് 15-ാം തീയതി 14-ാം തീയതി പോണം വളയാർ പോണപ്പോ എടുത്തത്. അപ്പോൾ வந்து ஃப்ரெண்ட் ஒருத்தருக்கு உடம்பு சரியில்லாக்கி ஆக்சிடென்ட் ஆயிருந்துச்சு. அப்போ போயிருந்தோம், போனப்போ சரி 25 கோடி விழுகுமே ஏதாவது ஒரு நம்பிக்கையில் போய் எடுத்தது தான். இது நாலு பேர். எத்தனை டிக்கெட் எடுத்து? 3 டிக்கெட் தான் எடுத்தோம். நீங்கள் நாலு பேரும் சுஹத்துக்கள்? ஆ, நாலு பேரும். ஆரக்கையான லோட்டரி ஓஃபீஸில் போயது? நான் நடராஜன்கிற சாமிநாதன், பாண்டியராஜன், குப்புசாமி, ராமசாமி நாலு பேரும் போனோம். இல்லை இல்லை, கண்டினியூவெலாம் எடுக்க மாட்டோம். இது எதார்த்தமாக எடுத்தது தான், எதார்த்தமாக எடுத்தது. சரி, அந்த அங்கே போனோம், சரி போன வகையில் சரி எடுத்து தான் பார்ப்போம் அப்படின்ட்டு ஒரு 2 ரூபா என்னமோ ஆளாளுக்கு கொஞ்சம் கொஞ்சம் காசு சேர்த்து எடுத்தது தான். வேற VS ഗോകുലുണ്ട്. ഗോകുൽ, എന്തൊക്കെയായിരുന്നു ആ ടിക്കറ്റ് എടുത്തപ്പോൾ ഞാനും ഗോകുലൊക്കെ വിചാരിച്ചത് മലപ്പുറം കത്തി അമ്പും വില്ലും, പക്ഷെ അതൊക്കെ ചെന്ന് പെട്ടത് അതിൻ്റെ ഭാഗ്യം കിട്ടിയത് സ്വാമിനാഥനും കൂട്ടുകാർക്കുമാണ്. ഞാൻ ആലോചിക്കുന്നത് ഈ കഴിഞ്ഞ തവണ ബമ്പർ അടിച്ച അനൂപിൻ്റെ അവസ്ഥ നമ്മളൊക്കെ കണ്ടതാണ് കേട്ടതാണ്, സ്വൈര്യമില്ല. അപ്പോൾ ഈ സ്വാമിനാഥൻ ഇതിനെക്കുറിച്ചൊന്നും അറിയാതെയാണോ പെട്ടെന്ന് വന്ന് ഈ മാധ്യമങ്ങൾക്ക് മുന്നിലേക്കൊക്കെ വരാൻ തയ്യാറായത്? ആ ഭാഗ്യം കിട്ടിയ കഥ എങ്ങനെയാണ് സ്വാമിനാഥൻ പറയുന്നത്? ഓണം ബമ്പർ അടിച്ച ഭാഗ്യവാൻ ആരായിരിക്കും? അത് വല്ലാത്തൊരു മനസ്സിൽ കിടന്നുള്ള ഒരു ആകാംക്ഷയായിരുന്നു ആരാണെന്ന് കണ്ടെത്താൻ. അവസാനം അത് നടന്നു. തിരുപ്പൂര് വരെ പോയി, ഏകദേശം 90 കിലോമീറ്റർ പോയപ്പോഴാണ് നമുക്ക് ഈ ഭാഗ്യവാനെ നമുക്ക് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ കഴിഞ്ഞത്. 4 ഭാഗ്യവാന്മാരുണ്ട്, പക്ഷെ അതിൽ 3 പേർ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറായില്ല. സ്വാമിനാഥൻ മാത്രമാണ് തയ്യാറായത്. മറ്റുള്ളവർക്ക് അവരുടേതായ വ്യക്തിപരമായ കാരണങ്ങളുണ്ട്, അപ്പോൾ നമ്മൾ നിർബന്ധിച്ചില്ല, കാരണം അവരുടെ സ്വകാര്യതയാണ്. സ്വാമിനാഥൻ മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് നമ്മളെടുത്ത് സംസാരിച്ചത്. അദ്ദേഹത്തിന് വളരെ അധികം സന്തോഷമായി, നമ്മൾ കണ്ടപ്പോഴൊക്കെ വന്നതുമൊക്കെ സന്തോഷമായി. ഈ ഈ നമ്മുടെ പാണ്ഡ്യരാജും അതോടൊപ്പം തന്നെ രാമസ്വാമി, കുപ്പുസ്വാമി, ഇവർക്ക് 3 പേർക്കും ഇത് കൂടുതൽ മീഡിയയിൽ അറിയുന്നതിൽ താല്പര്യമില്ല. കാരണം അതിന് കുടുംബപരമായുള്ള ചില കാരണങ്ങളും പിന്നീട് അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ വിവിധ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അതൊന്നും അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തരുതെന്ന് അവർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ളൊരു ധാരണ പ്രകാരമാണ് ഈ തിരുവനന്തപുരം ലോട്ടറി ഓഫീസിൽ അവരെത്തിയപ്പോൾ പേര് വെളിപ്പെടുത്തേണ്ടെന്നുള്ള രീതിയിൽ അവർ ലോട്ടറി നൽകിയത്. 40 ദിവസത്തിനുള്ളിൽ ഏതായാലും അവർക്ക് പണം കിട്ടും, അതിനുശേഷം മാത്രമേ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്നുള്ളത് തീരുമാനിക്കുന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർ പലരും ചെറിയ കച്ചവടം നടത്തുന്നവരാണ്, അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഒക്കെ സാധാരണ രീതിയിൽ ജീവിക്കുന്ന, തിരുപ്പൂരിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് അത്തരക്കാർക്ക് ടിക്കറ്റ് അടിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഇതിലേറ്റവും ഇന്ന് ഇത്തവണത്തെ ഭാഗ്യക്കുറിയിൽ ഏറ്റവും നമ്മൾ കാണേണ്ട ഒരു കാര്യം, മറ്റൊരു സംസ്ഥാനക്കാരന് കൂടി ലോട്ടറി അടിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓണം ബമ്പർ ഭാഗ്യക്കുറിയുടെ പ്രചാരം ഇനിയും കൂടും, സ്വാഭാവികമായും ഇനിയും തമിഴ്നാട്ടിലൊക്കെ വലിയ രീതിയിൽ ഇത് പ്രചരിക്കും എന്നുള്ളതാണ്. അത് ഇന്ന് ഞങ്ങളത് നേരിട്ട് കണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം നമ്മളവിടെ നിൽക്കുമ്പോൾ ഈ ലോട്ടറി അടിച്ച പാണ്ഡ്യരാജ്, അദ്ദേഹം ഇങ്ങനെ നമ്മളോട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നമ്മൾ ഈ മലയാളം മീഡിയയൊക്കെ നിങ്ങൾ ഇവർ അവിടെ ഉള്ളവർ ഫോളോ ചെയ്യുമോ, അവരറിയോ ഇത് നിങ്ങളാണെന്നൊക്കെ, ഇത് വന്നാൽ അറിയോ എങ്ങനെയാണെന്ന് ചോദിച്ചു. അദ്ദേഹം ഫേസ്ബുക്ക് എടുത്ത് കാണിച്ചു തരികയാണ്, അവർക്ക് അവരോരുത്തർ അയച്ച ലിങ്കുകളും, അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് വാർത്തകളിൽ നമ്മുടെ തമിഴ്നാട് മീഡിയ ഓണം ബമ്പറിന് നൽകുന്ന പ്രാധാന്യമൊക്കെ കണ്ടതാണ്. നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി, കാരണം അത്രയധികം പ്രാധാന്യത്തോടു കൂടി. ശരിക്കും പറഞ്ഞാൽ ഇനി അടുത്ത ബമ്പർ ആകുന്ന സമയത്ത്, ഇനി ഇപ്പൊ ക്രിസ്മസ് ബമ്പർ ഒക്കെ വരാനിരിക്കുകയാണ്, കൂടുതൽ ആളുകൾ ഇതര സംസ്ഥാനക്കാരും ഈ ലോട്ടറി എടുക്കുമെന്ന് ചുരുക്കം. ശരി ഗൂഗിൾ.